Namaskaram. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ മുറവിളി കൂട്ടുമ്പോഴും നരേന്ദ്രമോദിക്കെതിരെ നിന്ന് മത്സരിക്കാൻ എല്ലാവർക്കും ഭയമാണ്. അവർക്ക് നന്നായിട്ട് അറിയാം മോദി എന്ന വൻമരത്തെ വീഴ്ത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ കയറി കുളം കലക്കാൻ ശ്രമിച്ച മമതയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ഒരു ബി ജെ പി നേതാവ് ചോദിച്ചതാണ് വൈറലാകുന്നത്. ചോദ്യം ഇങ്ങനെയായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസി മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ മമതയ്ക്ക് ധൈര്യമുണ്ടോ? പാർട്ടിയുടെ പശ്ചിമബംഗാളിലെ നേതാവ് അഗ്നിമിത്ര പോളാണ് ചോദ്യം ഉന്നയിച്ചത്. പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ നിന്ന് മോദിക്കെതിരെ മത്സരിക്കണമെന്ന് മമത നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായാണ് വെല്ലുവിളി. സീറ്റ് വിഭജനത്തിന് മുമ്പ് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്ക് പകരം മത്സരിക്കാൻ മമതാ ബാനർജിക്ക് ധൈര്യമുണ്ടെങ്കിൽ അത് ചെയ്യണം. പ്രധാനമന്ത്രിക്കെതിരെ നമ്മുടെ മുഖ്യമന്ത്രി മത്സരിക്കും, അതിന് അവർക്ക് എത്രമാത്രം ധൈര്യമുണ്ടെന്ന് നോക്കാമെന്നും അഗ്നിമിത്ര പോൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് മമതാ ബാനർജി വാരണാസിയിൽ നിന്ന് മത്സരിക്കാത്തത്? കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്ക് പകരം മത്സരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മമത അത് ചെയ്തു കാണിക്കണം. നിങ്ങൾക്ക് പ്രധാനമന്ത്രി ആകണമെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കണമെന്നും അഗ്നിമിത്ര പോൾ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിലാക്കണമെന്ന് ഇന്ത്യ മുന്നണിയോട് മമത ആവശ്യപ്പെട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് അഗ്നിമിത്ര വെല്ലുവിളിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസി മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന് മമത പറഞ്ഞിരുന്നു. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ബി ജെ പി മമതയ്ക്കെതിരെ വിമർശനം ശക്തമാക്കിയത്. 2019 തെരഞ്ഞെടുപ്പിലും പ്രിയങ്ക ഗാന്ധി വാരണാസി നിന്നും ജനവിധി തേടുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ അജയ് മാക്കാനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത്. ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജനത്തിൽ ഡിസംബർ അവസാനത്തോടെ ഏകദേശ ധാരണയുണ്ടാക്കണമെന്ന് മമതാ ബാനർജി ആവശ്യപ്പെട്ടിരുന്നു. ജനുവരി 2 നേതാക്കൾ യോഗം ചേർന്ന് സീറ്റ് സംബന്ധിച്ച് അന്തിമ ധാരണയുണ്ടാക്കുമെന്നായിരുന്നു വ്യവസ്ഥ. സീറ്റ് വിഭജന ചർച്ചയിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുമായി തൃണമൂൽ സഹകരിക്കുമോ എന്നാണ് വിവരം. എന്നാൽ സി പി എം ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും ഇപ്പോൾ മമതയുടെ നീക്കം കുളം കളിക്ക് മീൻ പിടിക്കുക എന്നതാണ്. അതിനുള്ള കടുത്ത പരിശ്രമത്തിലാണ് മമത. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.